मेरे प्यारे बच्चों, सबको नमस्कार। इन नम व्यंजन वर्ण पढ़ा अब व्यंजन वर्ण रु वर्ग या निचयपड़ा अब कम नमें व्यंजन वर्ण वर्ग नमें फस्ट व्यंजनाक्षर न मलयाल पढ़ी ई നമ്മൾ ഫസ്റ്റിൽ വരുന്ന കായെ കൂട്ടിയിട്ട് ക വർഗ് എന്നൊരു പേര് നമ്മൾ ഫസ്റ്റിലെ ആ അഞ്ച് വർണ്ണങ്ങൾക്ക് പറയുന്നുണ്ട്, ക വർഗ്. രണ്ടാമത്തതാണ് ച ച ഝ ഝ ഞ. ഇതിനെ നമ്മൾ ച വർഗ് എന്നാണ് പറയുന്നത്. ഫസ്റ്റിൽ നമ്മൾ ചായാണ് ഈ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എങ്കിൽ അതിൻ്റെ വർഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. ചായയുടെ വർഗവും കായയുടെ വർഗവും ഈ രണ്ട് വർഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ് ക. ക അടുത്തത് വ്യഞ്ജൻ വർണ്ണത്തിൽ രണ്ടാമത്തതാണ് ഖ. ക ഖ മൂന്ന് ഖ നാല് ഖ ഘടികാരത്തിൻ്റെ ഖ. ങ ക ഖ ഖ ഖ ങ ഇത് ക വർഗമാണ്. ക ഖ ഖ ഖ ഇനി നമുക്ക് ചവർഗം നോക്കാം. ച ച ച ച ജ ജ ഞ ച ച ജ ജ ഞ ഇതിനെ നമ്മൾ ചവർഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട മനസ്സിലാകും നമ്മൾ ഇവിടെ പറയുന്നത് അമ്മും ആയുമാണ്. നമ്മൾ സ്വരാക്ഷരം പഠിച്ച സമയത്ത് നമ്മൾ രണ്ടെണ്ണം അവിടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിൽ 13 സ്വരാക്ഷരങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്ക് 11 നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതിൽ 11 പിന്നെ വരുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ സ്വരാക്ഷരമായിട്ടാണ് ഇത് ഉച്ചരിക്കുന്നത്, അമ്മും ആയും. പക്ഷേ ഇതിന് നമ്മൾ രണ്ട് പേരാണ് പറയുന്നത്. ഈ അമ്മിൻ്റെ മുകളിലുള്ള ആ പുള്ളി കണ്ടല്ലേ, അതിന് നമ്മൾ പറയുന്ന പേരാണ് അനുസ്വാർ. എന്താണ് പറയുന്നത്? അനുസ്വാർ. ഈ മുകളിലുള്ള പുള്ളിയാണ് അനുസ്വാർ. എന്നാൽ ആ എന്ന് പറയുന്നതിലെ ഈ രണ്ട് പുള്ളികൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ അതിന് പറയുന്ന പേരാണ് വിസർഗ്. മനസ്സിലായല്ലോ. അം എന്നുള്ളതിലെ മുകളിലുള്ള ചിഹ്നമാണ് അനുസ്വാർ, ആ എന്നതിലെ ചിഹ്നമാണ് വിസർഗ്. നമ്മൾ ഈ രണ്ട് ചിഹ്നങ്ങൾ മാത്രമേ ഈ അമ്മിലെയും ആയിൽ നിന്നും ഉപയോഗിക്കുകയുള്ളൂ. അമ്മുമായി നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ഈ ചിഹ്നങ്ങളാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അങ്കൂർ ഇങ്ങനെയുള്ള വാക്കുകൾക്കൊക്കെ നമ്മൾ അം എന്ന് ഉച്ചരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതലും ഈ രണ്ട് ചിഹ്നങ്ങൾ അനുസ്വാറും വിസർഗുമാണ് നമ്മുടെ പ്രധാന ഹിന്ദി വേർഡുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സ്വരങ്ങൾ 13 ലഭിക്കുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആദ്യം വ്യഞ്ജനാക്ഷരങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ക ക ഖ ഖ ങ കവർഗിലും ച ച ഝ ഝ ഞ ചവർഗിലും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഖ വർഗിലുള്ളതും ച വർഗിലുള്ള വർണ്ണങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു അതുപോലെ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല വ്യക്തമായിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഓക്കെ, ഇന്നത്തേക്ക് നമുക്ക് ഇത്രമാത്രം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.